അതെ ഹാപ്പി ബർത്ത്ഡേ ടു യു താങ്ക് യു ഇപ്പോഴാ പറയണേ ഹലോ മച്ചാന്മാരെ മച്ചാന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ബർത്ത്ഡേ സെലിബ്രേഷൻ, പിന്നെ തമ്മിലേ കണ്ട പോലെ മറ്റു സംഭവം. അപ്പൊ നമ്മുടെ ആദർശം അവിടെ നിൽക്കുന്നുണ്ട്. ബർത്ത്ഡേ പോയി ഗൈസ്. അപ്പൊ ഇവന്റുകൾ അപ്പൊ ഇന്ന് ബർത്ത്ഡേ തമ്മിലേ കണ്ടത് പോലെ തന്നെ. അപ്പൊ ഇന്ന് ഇവന്റെ ദിവസമുള്ള അപ്പൊ ഇന്ന് പൊളിക്കാൻ പോണേണ്. അപ്പൊ ഇവന്റെ ബർത്ത്ഡേ ആകുമ്പോൾ ഇന്ന് കളറാക്കാൻ പോണേണ്. അപ്പൊ മൊത്തത്തിൽ അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ വന്നിരിക്കണം എന്ന് പറഞ്ഞാൽ സൂഫി മന്തിയിലാണ്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം തന്നെ വന്ന് നമുക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ കേറാം. അപ്പൊ ഇന്ന് നമ്മ മൊത്തത്തിൽ അവനെ പൊട്ടിക്കാനുള്ള പ്ലാനിങ് ആണ്. അവന്റെ കയ്യിലുള്ള കാശ് മൊത്തം നമ്മൾ ഇന്ന് പൊട്ടിക്കും. അവൻ ആരാടെ കട ചോദിച്ചൊക്കെ വിളിക്കണ്ട് കാശ് ഒന്നും നോക്കള്ളത്. ഇവിടെ കേറി വയറ് നിറച്ചാണ് ഫുഡ് കഴിക്കാൻ പോണേ അല്ലേ. സെറ്റ് അല്ലേ, സെറ്റ്. ആ നല്ല വിശപ്പിൽ എല്ലാരും ഇവിടെ ഇരിക്കണത്. അപ്പൊ ഫുഡ് കഴിക്കാൻ അകത്തേക്ക് കയറി കേട്ടത്. അവര് ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആദർശ ആയത് തന്നെ അടുത്തേക്ക് ചിക്കനത്തി റൈസ് ഉണ്ട് ഗൈസ്. അപ്പൊ ഇന്ന് നമുക്ക് ഇവനെ ഒന്ന് മൊത്തത്തിൽ പൊട്ടിക്കാനുള്ള പരിപാടി. അവന്റെ ഒളിച്ചൊക്കെ നിക്കണ്ട്. അപ്പൊ അതെ, ബാക്കി എല്ലാ ടീം സെറ്റാണ് ഇവിടെ. അതെ, അഹദ് ഉണ്ട്, ഇബ്രാഹിം ഉണ്ട്, എൽബിൽ ഉണ്ട്, സൂര്യ ഉണ്ട്, ആദിലുണ്ട്, ആദർശ് ഉണ്ട്, സ്റ്റീഫൻ ഉണ്ട്, അദ്വൈത് ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ ഞാൻ കഴിഞ്ഞ് തിന്നിട്ട് മരകളെ തിന്നൊടിയുണ്ട്. ഞാൻ കഴിക്കട്ടെ കേട്ടോ, കഴിച്ചിട്ട് വരാം. അപ്പൊ ഗൈസ്, അപ്പൊ ഫുഡ് കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. നമ്മ എവിടേക്കാണ് പോണേ ആദർശ്? അടുത്ത സ്ഥലം പറ 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 പറ. ആ ഇനി അടുത്ത സ്ഥലത്തേക്ക് വിടാൻ പോണേ. എവിടെയെന്ന് അറിയാൻ പാടില്ല. പെരുമാവൂര് ബായിച്ചന്തയില്. അപ്പൊ ഇവന്മാര് രണ്ടുപേരും നമുക്ക് മറ്റേ പണിയെടുക്കാനുള്ള ചെറിയ പ്ലാനിങ് ഉണ്ട് ഞങ്ങളൊക്കെ. അപ്പൊ ഇവന്മാര് വണ്ടിമ പോയിട്ട് ഇത് വാങ്ങിച്ചുകൊണ്ട് വരും. അതായത് കുറച്ച് പണിയെടുക്കാനുള്ള കുറച്ച് ഐറ്റംസ് ഈ മുട്ടയൊക്കെ ഓരോ കടകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മുട്ടയും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ആക്കാനുള്ള പ്ലാനിങ് ആണ്. അപ്പൊ ആദർശ കാറിന്റെ ഉള്ളിലുണ്ട്, ഫുൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ നിക്കണമെന്ന് പറഞ്ഞാൽ ആലുവയിലാണ്. അപ്പൊ നമ്മൾ ഒരുപാട് മിഠായി വാങ്ങിച്ചു. അപ്പൊ നമ്മൾ ഈ റോഡിലുള്ള ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ മിഠായി നമുക്ക് കൊടുക്കാൻ പോണേ. ബർത്ത്ഡേ ആയിട്ട് സ്പെഷ്യലായിട്ട് ആദർശ ഒരു മിഠായി വാങ്ങിച്ചു. മിഠായി എന്തേ മിഠായി ഒരു ബാക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ട് ഈ ഒരു കവറെങ്കിലും കാര്യമാക്കണം. അപ്പൊ എന്ത് ചെയ്യണം വേറൊരു കാര്യവും കൂടിയാണ്. അപ്പൊ നമ്മ ഈ ഒരു മിഠായി ഒരു ബാറ്റ് വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം. നോക്കില്ല, ഞങ്ങള് ഇപ്പൊ ഒരു ബാറ്റ് മിഠായി കൊണ്ട് റെഡി വാങ്ങിച്ച് ഞങ്ങൾ കൊടുക്കാൻ പോവാണ്. പിന്നെ നോക്കണപ്പാ. കുറച്ചുപേർക്ക് ഇപ്പൊ ഇനി കൊടുക്കണ്ട്. അതുകൊണ്ട് ഫുഡില് നമ്മൾ കാണിക്കില്ല കേട്ടോ. നമ്മൾ ഇച്ചിരി ആണ് കൊടുക്കണത് മാത്രം കാണിക്കുള്ളൂ. ചിലപ്പോ ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കേണ്ടത് നമ്മൾ കാണിക്കും. ബാക്കി നമ്മൾ എല്ലാവരും കൊടുക്കണം കേട്ടോ. സേവാ എടുത്തോ. അപ്പൊ അതെ കയ്യിൽ വാരിയെടുത്തു. ആ മിഠായി കൊടുത്ത നമ്മളിപ്പോ ഇവിടെ എത്തിട്ട കറക്റ്റ്. നമ്മ പ്രേമം ഷൂട്ട് ചെയ്ത മറ്റേ പാലുമില്ലേ, പ്രേമം ആമാര് നടക്കണ പാലൊക്കെ ഇല്ലേ വന്നേക്കണത്. അപ്പൊ ഞാൻ പാലും ഇങ്ങനെ കാണിച്ചാട്ടാ. ഇതാണ് ആ പാലം കണ്ട പ്രേമം ഷൂട്ട് ചെയ്ത് അവരിങ്ങനെ നടക്കണ വഴിയൊക്കെ ഇല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ടാണ് നമ്മ ആദർശിനിട്ട് പണിയെടുക്കാൻ വിചാരിച്ചേക്കണേട്ട. അതൊക്കെ ഒന്ന് കുഴി ഇതിനകത്ത് വെള്ളമുണ്ട്. കുഴിയൊക്കെ ഉണ്ടല്ലോ നടിക്കില്ല. എന്താ സംഭവം എന്ന് അറിയാമല്ലോ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയാണ് സംഭവം. പക്ഷെ ഇങ്ങോട്ട് വരാറുണ്ടായില്ല. അപ്പൊ ഈ പാലത്തുമ്പോ ഇട്ടുകൊണ്ട് നമ്മൾ പണിയെടുക്കാന്ന് വിചാരിച്ചേക്ക്. അമ്മമാരൊക്കെ അവിടെ ഉണ്ട്. അത് നമ്മുടെ ഗെയിമിലോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോണേട്ടാ. പിന്നെ ആദർശിന് ചെറുതായിട്ട് ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ആദർശിന് ജസ്റ്റ് സംഭവം അറിയാട്ടെ. നമ്മൾ എന്തൊക്കെയായാലും പണിയെടുക്കുന്ന ആദർശിന് ഉറപ്പാണ്. അപ്പൊ മച്ചാൻ അതനുസരിച്ച് തന്നെ റെഡി ആയിട്ട് വന്നേക്കണേ. അപ്പൊ കീടേ കോളാന്ന് പറഞ്ഞു ഓടെയൊന്നുമില്ല, പിടയ്ക്കൊന്നുമില്ല, പിന്നെ ഓടി തട്ടി വീഴണ്ടാലോന്നൊക്കെ ആയിട്ടുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല ഇപ്പൊ ഇട്ടേണ ഷർട്ട് മാറ്റിയിട്ട് വേറെ ഷർട്ട് ഇട്ടോളാം. അവൻ ഫുൾ സെറ്റായിട്ട് വന്നേണ. അവനക്ക് എയർ കിട്ടുമെന്ന് അവന് ഉറപ്പാണെന്ന് തോന്നില്ല. ആ രീതിയിൽ അവൻ വന്നത്. എന്താ സംഭവം അറിയാമല്ലോ. നമ്മൾ മാത്രമായിട്ട് പ്ലാൻ ചെയ്തോളൂ. ഇപ്പൊ ആദർശിനെ ഒഴിവാക്കിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിട്ട് പണിയെടുക്കാന്നുള്ള രീതിയായിരുന്നു. പക്ഷെ ആദർശ് സംഭവം ആദർശിന്റെ മനസ്സിൽ ഡൗട്ട് ഉണ്ട് നമ്മൾ എങ്ങനെ പണിയെടുക്കുന്നു. അപ്പൊ ആ രീതിയിൽ അവിടെ ഡ്രസ്സ് മാറിയാണ്.
ഇത്രേ ചെറിയ ഇത്ര സംഭവങ്ങൾ നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടായില്ല, ചെറിയ ജസ്റ്റ് പ്ലാനിംഗിൽ റെഡിയാക്കിയതാ. അതിനകത്ത് നമ്മൾ വാങ്ങിച്ച ചീമുട്ടായിരുന്നു, ചീമുട്ടൊക്കെ പെട്ടെന്ന് പൊട്ടു പൊട്ടി പോയി. അപ്പൊ ഇത് നമ്മ അങ്ങോട്ട് കുളിപ്പിക്കാൻ പോകണം. ഒരു പച്ചവെള്ളം ഉണ്ട്, ഒരു മൈദ, മുട്ട, ഈ ഒരു മൂന്ന് സംഭവങ്ങളേ ഉള്ളൂ. നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് ചെറിയ പണി എടുക്കണ്ടേ? നമ്മുടെ ടീം മൊത്തം ഉണ്ട് കേട്ടോ. ഗൈസ്, അപ്പൊ ആദ്യം തന്നെ നമുക്ക് അവനെ കുളിപ്പിക്കാം. മൈദപ്പൊടി ാണ്ട് നിക്ക് നീ അവിടെ നിന്ന കുഴപ്പമില്ല. പന്നി കുടുങ്ങിയോ ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ കയ്യാറായി. ഇവിടെ നോക്കട്ടെ. അയ്യേ, ഇനി മുഖത്ത് പെയിന്റ് അടിയട്ടെ. മാറി മാറി, ഇനി മുഖത്ത് പെയിന്റ് അടിയട്ടെ. സംഭവം കഴിഞ്ഞു, മുട്ട കഴിഞ്ഞു, മുട്ട കഴിഞ്ഞു. ഇനി മൈദേവിടെ ഉള്ളു. എനിക്ക് തമ്മിൽ കാണാം. ഏയ്, പോയിക്കല്ലേ, പോയിക്കല്ലേ. എടാ, ഇവിടെ നോക്കിയ നീ മോഹൻ നോക്കിയേ. ക്യാമറ കാണിച്ചിരുന്നത് അവിടെ നോക്ക്. അതെ, ഏകദേശം നമ്മള് കുളിപ്പിച്ചിട്ടുണ്ട്. ആ, ഇന്നത്തെ കലാശക്കോട്ട കഴിഞ്ഞു ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ചെറിയ പരിപാടി. എനിക്ക് ചെറിയ പണി എന്നിട്ട് കഴിഞ്ഞു. അവിടെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചൂടാക്കിട്ട് എല്ലാം വെച്ചു. ഗൈസ്, അപ്പൊ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവനെ മുട്ടയിൽ ശരിക്കും കുളിപ്പിച്ച്, ഇനി എവിടെയും കൊണ്ടുപോയി നടപ്പിച്ചു കൊടുക്കണം. പാവം ഇനി വീടിനെ പോകാനുള്ള ആള്. ആൾക്കാരൊക്കെ നോക്കിണ്ട് പോണേ, വന്നൂര് പോണവരൊക്കെ. ഇനിയിപ്പോ നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കുളിപ്പിച്ചു നടക്കട്ടെ. അപ്പൊ രാക്ക് പോകാം. എന്റെ ഇവിടേക്ക് ആക്കി ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ മച്ചാമരപ്പോലെ ഇവരെ കുളിപ്പിക്കാൻ വേണ്ടി ഇവര് പുഴയുടെ തീരത്തുള്ളുന്നുണ്ട്. അപ്പൊ ഓര് കുളിപ്പിക്കണുള്ളൂ ഇവിടെ. അപ്പൊ ഇവിടെ നമ്മുടെ മച്ചാമരെല്ലാരും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്റെ വീഡിയോസ് ആരും കണ്ടോ? ഓ ഗൈസ്, ആരും കണ്ടിട്ടില്ല. ഇവിടെ നിങ്ങൾ യൂട്യൂബ് അന്ന് എന്റെ ചാനലിന്റെ പേരാ. ഞാൻ തുടക്കം പറഞ്ഞുതരാം. യെസ്, കണ്ട അച്ഛാ കണ്ടുപിടിച്ച്. ആ പറഞ്ഞെടുത്താണ്. ആരാ പറഞ്ഞത്? നീ കാണാറില്ലേ? കണ്ട 84,000, 85,000. വാപ്പാടെ പേര് കേട്ടോ. ഓക്കെ, പവർ. എടാ, അവനെ കണ്ടിട്ട് എങ്ങനെയുണ്ട്? അവന്റെ ബർത്ത്ഡേ ആണ്. അവൻ വെളുക്കാണ്ട് അയച്ചതാണ്. അപ്പൊ പിള്ളേരൊക്കെ ഇവിടെ പവറാട്ടെ. ഞങ്ങൾക്ക് ഇവനെ ഒന്ന് കുളിപ്പിക്കണം. അവർ നമ്മുടെ ഇപ്പൊ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ കുളിപ്പിച്ച് അവൻ റെഡിയാക്കിയിട്ട് നമ്മൾ ഇവിടെ അതൊക്കെ ഏകദേശം കഴുകി കളഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയിട്ട് ഫ്രഷ് ആവാൻ പോവാണ്. ആദർശ് റെഡിയാവണ് ഗൈസ്. അപ്പൊ അതേ കണ്ട, അവൻ സെറ്റായിട്ട് റെഡി ആയിട്ട് ഏകദേശം ഒക്കെ ഫുള്ളായിട്ട് മാറിയില്ല. ഇനി വീട്ടിൽ പോയൊക്കെ കുളിക്കാൻ. ആദർശേ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അയ്യോ, ചെവിയില് ചെവി അടിച്ച്. എന്താ
അമ്മച്ചവരെ അവിടെ ഒരു ഇത്രയും കൊള്ളാം. പിന്നെ ഒരു ദിവസം ഫുള്ളായിട്ട് അമ്മ ഏകദേശം എടുത്തിട്ടുണ്ടോ, നമുക്ക് അറിഞ്ഞതും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്ത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങൾ അഭിപ്രായം കാര്യങ്ങൾ എന്തൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കാം. ജസ്റ്റ് ഫണ്ണായിട്ട് മാത്രം എടുത്തതാണ് നമ്മ ചെയ്തത്. പിന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ടുള്ള ചീമോട്ട മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. ചീമോട്ടയാണത്, പിന്നെ നല്ല മുട്ടയൊന്നുമല്ല. അപ്പൊ പരിപാടിയൊക്കെ അതിന് നമ്മള് നല്ലൊരു കോമഡി ആയിട്ട് തന്നെ കഴിഞ്ഞ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശേഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, നിങ്ങൾ അഭിപ്രായം കാര്യങ്ങളൊക്കെ അതിൽ കമന്റ് ബോക്സിൽ അറിയുക. അപ്പൊ മച്ചാമാർ ഇതിനായി കിടക്കാച്ച് വരല വലിയ വീഡിയോ ഇനിയും വരും വരാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സ്വന്തം മച്ചാൻ കഴിച്ച് എല്ലാവരും നമ്മുടെ ആദർശിനൊന്ന് ബർത്ത്ഡേ വിഷ് ചെയ്തേക്കട്ടെ കമന്റ് ബോക്സിൽ പവർ ആക്കി.